ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഡെക്കോമ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഡെക്കോമ രണ്ട് ടൈപ്പിലുള്ള പ്ലാന്റ്സുകളുണ്ട്. ഒന്ന് വള്ളി പോലെ കയറുന്നതും പിന്നെ ഒന്ന് ബുഷി ടൈപ്പിലുള്ളതും ഉണ്ട്. അപ്പൊ നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് ബുഷി ടൈപ്പിലുള്ള പ്ലാന്റ്സുകളാണ്. ഡെക്കോമയുടെ ഏകദേശം 5 വെറൈറ്റി കളേഴ്സുകള് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. റെഡ്, ഓറഞ്ച്, യെല്ലോ, യെല്ലോയിൽ തന്നെ വേറൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതും കൂടി ഉണ്ട്, പിന്നെ ഒരു പിങ്ക്. അങ്ങനെ 5 കളേഴ്സുകള് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഫ്ലവറ് നല്ല ഭംഗിയാണ് കേട്ടോ, കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയിലുള്ള പൂക്കളാണ്. പിന്നെ ഈ ചെടിയുടെ അറ്റത്തായിട്ടാണ് ഇതിന്റെ പൂക്കൾ വരുന്നത്. നല്ല ബഞ്ച് ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിച്ചിട്ടുള്ള തൈകളാണ്. നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡെക്കോമ പ്ലാന്റ്സിനോട് താല്പര്യമുള്ളവര് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഡെക്കോമ പ്ലാന്റ്സുകൾ നടേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഇതിന്റെ പരിചരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് പൂക്കളുടെ ഭംഗി മാത്രമല്ല കേട്ടോ, ഇതിന് ഇലകൾക്കും ഉണ്ട് ഒരു പ്രത്യേക ഭംഗി. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിന്റെ ഇലകള്. നല്ലൊരു ഭംഗിയുള്ള ഇലകളാണ് ഇതിന് വരുന്നതും. ഇതിൽ പിങ്കിനെ നമുക്ക് ക്രീപ്പർ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ മറ്റുള്ള കളേഴ്സുകളൊക്കെ കുറ്റിച്ചെടിയായിട്ടാണ് വരുന്നത്. പക്ഷേ പിങ്ക് മാത്രം ചെറുതായിട്ടൊരു ക്രീപ്പർ സൈസിലാണ് വരുന്നത്. ഡെയിലി വാട്ടറിങ്ങും അതുപോലെ തന്നെ സൺലൈറ്റും അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. സൺലൈറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വെയിൽ വേണ്ട ഒരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെടിയെ നമുക്ക് ഇടയ്ക്കൊന്ന് ഡ്രിങ്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ചെടികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര വിഷമമായിരിക്കും, കാരണം അത്രയും പൂക്കളൊക്കെ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട്. അതിനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ചെടികൾ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് പുതുതായിട്ടുള്ള ഇലകളും പിന്നെ പൂക്കളൊക്കെ ഉണ്ടായി വരുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ലതാണ്. പിന്നെ ഇതിന്റെ പൂക്കള് പെട്ടെന്ന് തന്നെ വാടിപ്പോവില്ല, കുറച്ച് ദിവസം നിൽക്കുന്ന പൂക്കളാണ്. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ രാവിലെ നനച്ചു കൊടുക്കുക. ഈ ചെടിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും രാവിലെ നനച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈനേജ് ഉള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. പിന്നെ നമ്മൾ ചെടി നട്ടു കൊടുക്കുമ്പോൾ മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊട്ടി മിക്സ് ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നട്ടുകൊടുത്താൽ മതി. മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിന്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ തീരെ പൂക്കൾ ഉണ്ടാവില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലങ്ങനെ പൂക്കൾ ഉണ്ടാവാതിരിക്കില്ല, എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇനി തീരെ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് NPK 19:19:19 കൊടുത്താൽ ഇതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരുപാട് കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല ഇത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പൂക്കൾ കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഈ ഡെക്കോമ പ്ലാന്റ്സ് ഒരു പ്ലാന്റെങ്കിലും മേടിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയ പുതിയ പ്ലാന്റ്സുകളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.